ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോക്കോ എക്സ്2ന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാണ്ട് അപ്പൊ ഗൈസ് ഇതാണ് പോക്കോ എക്സ്2ന്റെ ബോക്സ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് നോക്കാം അപ്പൊ ബാക്കിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് 6.67 ഇഞ്ചിന്റെ LCD ഡിസ്പ്ലേ ആണ് പിന്നെ ക്വാൾകോമിന്റെ സ്നാപ് ഡ്രാഗൺ പ്രൊസസ്സർ ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഇനി നമുക്ക് ബോക്സ് തുറന്നു നോക്കാം അപ്പൊ തുറക്കുമ്പോൾ തന്നെ ഒരു യെല്ലോ സ്റ്റോണിലാണ് ബോക്സ് വന്നിട്ടുള്ളത് അതിന്റെ ഉള്ളിൽ തന്നെ ഒരു മിനി ബോക്സ് തന്നെ ഉണ്ട് ആ മിനി ബോക്സിൽ എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ അപ്പൊ നോക്കിയപ്പോ നമുക്ക് കിട്ടിയത് TPU കേസും പിന്നെ യൂസർ മാനുവലും വാറന്റി കാർഡൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ ഇതാണ് യൂസർ മാനുവലും വാറന്റി കാർഡും ഒക്കെ ഉള്ളത് ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചാൽ അടുത്ത് നോക്കാം അപ്പൊ അടുത്ത് വന്നിട്ട് നമ്മുടെ മെയിൻ സ്ഥലമാണ് ഇതിലുള്ള പോക്കോ X2 ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടും ബാക്കും ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനും ഉണ്ട് ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ഫാസ്റ്റ് ചാർജർ സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല ഫോണാണ് ഈ പോക്കോ X2 എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇത് തുറക്കുമ്പോൾ തന്നെ അടുത്ത് നോക്കുമ്പോൾ ചാർജർ വന്നിട്ടുണ്ട് 27 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ സി ടൈപ്പിൻ്റെ ഇതും വയറും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫോണിൻ്റെ ഫിംഗർ പ്രിൻ്റ് അൺലോക്ക് ചെയ്ത് നോക്കാം ഇൻ ഡിസ്പ്ലേ അല്ല സൈഡ് മൗണ്ടഡ് ആണ് അപ്പം നല്ല ഫാസ്റ്റ് തന്നെ ഉണ്ട് ഇങ്ങനെ ഈ ഫോണിൻ്റെ എബൗട്ട് ഫോൺ നോക്കുമ്പോൾ 6GB 64 ആണ് ഈ നമ്മുടെയിൽ ഇരിക്കുന്ന ഈ വേരിയൻ്റ് നമുക്ക് വേണമെങ്കിൽ 128 എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ് ഇപ്പം 60Hz ഫ്ലൂറ്റ്നെസ് ആണ് നമ്മൾ നോക്കുന്നത് നല്ല സ്മൂത്ത് തന്നെ ഉണ്ട് ഇനി നമുക്ക് 120Hz നോക്കണം അപ്പോൾ ഇതാണ് 120Hz ഭയങ്കര സ്മൂത്താണ് നല്ല സ്മൂത്ത് യാതൊരു ലാഗോ ഒരു സ്ലോനെസ്സോ ഒരു ബഗോ കാര്യങ്ങളും ഇല്ല ഒരു കുഴപ്പമില്ല മൊത്തത്തിൽ പറഞ്ഞാൽ ഇനി നമുക്ക് ക്യാമറ നോക്കണേ ക്യാമറ ഇതിൻ്റെ സോണീൻ്റെ IMX682 സെൻസറാണ് വന്നിരിക്കുന്നത് 64 MP അപ്പോൾ നമുക്ക് ഇത് നോക്കുമ്പോൾ നല്ല ക്യാമറ ക്ലാരിറ്റി ഉണ്ട് ഈ ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല കുഴപ്പമില്ലാതെ നല്ല ക്ലാരിറ്റി തന്നെ ഉണ്ട് ഇനി നമുക്ക് വീഡിയോ സാമ്പിൾ നോക്കാം വീഡിയോ സാമ്പിൾ നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തിട്ടുണ്ട് സെൽഫി ക്യാമറയാണ് നല്ല ഇതാണ് ഇനി നമുക്ക് ഗെയിം പ്ലേ ടെസ്റ്റ് ചെയ്ത് നോക്കണം ഗ്രാഫിക്സ് കാട്ടണം അത് സ്മൂത്തിൽ അൾട്രാ അൾട്രാ HDR ആവാൻ വയ്ക്കും ആണല്ലോ ഓക്കെ ഇനി കളി തുടങ്ങിക്കോ ഇനി ഇവിടുത്തെ സെറ്റിംഗ്സ് മാത്രമുള്ളത് ഓഫറുണ്ട് ഗൈസ് അപ്പോൾ PUBG ഗെയിം പ്ലേയിൽ യാതൊരു ഫ്രെയിം ഡ്രോപ്പോ ഗ്രാഫിക്സിന് ഇഷ്യൂ ഹീറ്റിംഗ് ഇഷ്യൂ കുഴപ്പമൊന്നും ഇല്ലാണ്ടില്ല കുറച്ച് നേരമായിട്ട് കളിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി നോക്കിയപ്പോഴാണ് എന്നെ എത്തിച്ചത് കാരണം ഇത് IPS LCD ആണെന്ന് തോന്നിയിട്ടില്ല കാരണം ഇത് IPS LCD ഡിസ്പ്ലേ ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ആണ് IPS LCD നല്ല ക്വാളിറ്റി ഉണ്ട് IPS LCDന് മുകളിൽ AMOLED ഉണ്ട് സൂപ്പർ AMOLED ഉണ്ട് ബട്ട് ഇറ്റ്സ് ഗുഡ് എന്ന് തന്നെ പറയാം കാരണം ബ്ലാക്ക് ഒക്കെ കൃത്യം ആക്യുറേറ്റ് ആയിട്ട് തന്നെ തരുന്നു നല്ല കളർ വൈബ്രൻ്റ് എല്ലാ ക്വാളിറ്റിയും ഉണ്ട് ഇമേജിൽ നിങ്ങൾക്ക് ഈ ക്ലിപ്പൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും LCD പാനലാണെന്ന് തോന്നിക്കില്ല സാധാ LCD പാനലാണെങ്കിൽ ഒരു ബ്ലാക്കിലൊക്കെ ഒരു മങ്ങൽ ഫീൽ ഉണ്ടാവും പക്ഷേ ഇതിൽ അങ്ങനത്തെ കുഴപ്പമേ ഇല്ല ഇപ്പോൾ കഴിച്ച് നമ്മൾ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന് നോക്കാം It's empty again, better fill it up before I go.
Cause I'm nothing if feeling it, touch me and be me, see what I see. ഗൈസ്, അപ്പൊ ഓഡിയോ ക്വാളിറ്റിയിലും യാതൊരു പ്രശ്നമില്ല, മോണോ സ്പീക്കറാന്ന് തോന്നിക്കില്ല, നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. ഇയർ പീസിൽ നിന്ന് നല്ല ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വീഡിയോയിൽ വ്ളോഗ് മോഡിൽ പരിശോധിച്ച് നോക്കാം. അപ്പൊ ഗൈസ്, വീഡിയോയിലും കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി ഉണ്ട്. വ്ളോഗ് മോഡിൽ ഓരോന്നിലും ഓരോ കോൺട്രാസ്റ്റും സാറ്റുറേഷനും വ്യത്യാസവും ഉണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് മാക്രോ പരിശോധിക്കുക. ഇതിന്റെ ഇൻഡെപ്റ്റ് ആയി ഗെയിമിംഗ് ടെസ്റ്റും വീഡിയോ ടെസ്റ്റും എല്ലാം നമ്മൾ വേറൊരു വീഡിയോയിൽ ഇടുന്നതാണ്, ക്യാമറയും എല്ലാം. അപ്പൊ നമുക്ക് ഇനി ഫോട്ടോ ചെക്ക് ചെയ്യാം. നല്ല ക്ലാരിറ്റി തന്നെ ഉണ്ടെന്ന് തന്നെ പറയണം. നല്ല ഡീറ്റെയിലിംഗ്, ബാക്ക് ഒക്കെ നല്ല നല്ല രീതിയിൽ ബൊക്കെ എഫക്റ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാതെ മറക്കരുത്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ബൈ.